അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പലരും ചോദിച്ചിരുന്നു ഒന്നാം സെമസ്റ്റർ പരീക്ഷ നവംബർ പന്ത്രണ്ടിൽ നിന്ന് നവംബർ മാസം ഇരുപതിലേക്ക് മാറ്റിയപ്പോൾ ഞങ്ങളുടെ പരീക്ഷകൾ മാറ്റിവെക്കുമോ എന്ന് നിങ്ങളെ പരീക്ഷകൾ മാറ്റിവയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കോളേജിലെ സൂപ്പർ സീനിയേഴ്സാണ് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷകൾ കഴിഞ്ഞാൽ മാത്രമാണ് ബാക്കിയുള്ള സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നാം സെമസ്റ്റർ പരീക്ഷകൾ മാറ്റിവയ്ക്കാനുള്ള കാരണം ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആണ് സെമസ്റ്ററിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുള്ള എക്സാമിൻ്റെ കാര്യത്തിലും ഓൾ കേരള വൺ എക്സാം വൺ ഡേ അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയല്ല മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ട കുട്ടികളാണ് നിങ്ങൾ അതുകൊണ്ട് നവംബർ മാസം അഞ്ചിന് തുടങ്ങേണ്ട പരീക്ഷകൾക്ക് ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പരീക്ഷയ്ക്ക് മുമ്പ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാറുണ്ട് പല വിദ്യാർത്ഥികളും പറയാറുണ്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേടി കൂടുതലാവുന്നു പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പക്ഷേ ഇനി കേവലം പന്ത്രണ്ട് ദിവസമേ നിങ്ങളെ പരീക്ഷയ്ക്കുള്ളൂ അത് മനസ്സിലാക്കി പഠിച്ചു പോയി മാത്രമാണ് നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ അഞ്ചാം സെമസ്റ്ററും ആറാം സെമസ്റ്ററൊക്കെ തോറ്റു കഴിഞ്ഞാൽ നമ്മളൊരു വർഷം പോവും നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ പിന്നെ രണ്ട് തരത്തിലാണ് എക്സാമുകൾ പോകുന്നത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാം സെമസ്റ്റർ പരീക്ഷകൾ നവംബർ മാസം ഇരുപതിന് തുടങ്ങാൻ പോകുന്നു ആ സമയത്ത് ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ട വിദ്യാർത്ഥികൾ ഇനി ആരോടൊപ്പം എഴുതുമെന്ന് ചോദിച്ചിരുന്നു ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഒപ്പം സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ഇനി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം ത്രീ ഇയർ യു ജി പ്രോഗ്രാം അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമയം കുറച്ചധികം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അഞ്ചാം സെമസ്റ്റർ പരീക്ഷകൾ ജയിക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം